നമ്മുടെ എൽ ഇ ഡി ടി വികളുടെ ബാക്ക് സൈഡിലായിട്ട് എച്ച് ഡി എം ഐ പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ മൂന്നെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ കാണാം. അതിൽ ഒരെണ്ണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എച്ച് ഡി എം ഐ ഇ എ ആർ സി എന്നും അല്ലെങ്കിൽ എച്ച് ഡി എം ഐ എ ആർ സി എന്നും എഴുതിയിട്ടുണ്ടാവും. ഈ പോർട്ടുകൾ എന്തിനാണെന്നും അതുപോലെ ഹോം തിയേറ്റർ അല്ലെങ്കിൽ സൗണ്ട് ബാർ പോലുള്ള ഓഡിയോ ഡിവൈസിലോട്ട് നമ്മുടെ ടി വിയിൽ നിന്നും ശരിയായ രീതിയിൽ എങ്ങനെ ഓഡിയോ ഔട്ട് എടുക്കാമെന്നും നോക്കാം. ആദ്യം നമുക്ക് എ ആർ സി എന്താണെന്ന് നോക്കാം. എ ആർ സി എന്നാൽ ഓഡിയോ റിട്ടേൺ ചാനൽ എന്നാണ് അർത്ഥം. അതായത് ഒരു സിംഗിൾ എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓഡിയോ ടു വേ ട്രാൻസ്മിഷനും വീഡിയോ ട്രാൻസ്മിഷനും സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് എച്ച് ഡി എം ഐ എ ആർ സി. ഇങ്ങനെ പറയുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് ടി വിയുടെ ബാക്കിലെ സാധാരണ എച്ച് ഡി എം ഐ പോർട്ട്, അതായത് എ ആർ സി ഇല്ലാത്ത മറ്റ് എച്ച് ഡി എം ഐ പോർട്ടിൽ ഇൻപുട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ, അതായത് ടി വിയുടെ അകത്തേക്കുള്ള സിഗ്നൽ മാത്രം കടത്തിവിടാൻ ഉപയോഗിക്കുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇൻപുട്ടും അതോടൊപ്പം തന്നെ ഓഡിയോ ഔട്ടും ലഭിക്കുന്ന ഒരു പോർട്ടാണ് എ ആർ സി പോർട്ട്. ഇത് ഹോം തിയേറ്റർ അല്ലെങ്കിൽ സൗണ്ട് ബാർ പോലുള്ള ഓഡിയോ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എ ആർ സി ഇല്ലാത്ത എച്ച് ഡി എം ഐ പോർട്ടിലോട്ട് നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നും കണക്ഷൻ കൊടുത്താൽ അതിന്റെ ഓഡിയോ ടി വിയിലൂടെ എച്ച് ഡി എം ഐ എ ആർ സി പോർട്ട് വഴി ഹോം തിയേറ്ററിലോട്ട് എത്തുന്നു. അങ്ങനെ നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നുള്ള സൗണ്ട് ഹോം തിയേറ്ററിലോട്ട് എത്തുന്നു. ഇനി എച്ച് ഡി എം ഐ ഇ എ ആർ സി എന്തെന്നാൽ എച്ച് ഡി എം ഐ എ ആർ സിയിലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എച്ച് ഡി എം ഐ ഇ എ ആർ സി. ഇതിനെ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ എന്ന് പറയുന്നു. എ ആർ സിയുടെയും ഇ എ ആർ സിയുടെയും വർക്കിംഗ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തെന്നാൽ എ ആർ സിയിൽ നിന്ന് നമുക്ക് കംപ്രസ്ഡ് ആയിട്ടുള്ള 5.1 ഓഡിയോ ആയിരിക്കും ലഭിക്കുക, അതായത് ഓഡിയോയുടെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഇ എ ആർ സിയിലാണെങ്കിൽ അൺകംപ്രസ്ഡ് 5.1 ലഭിക്കുന്നു. അതുപോലെ 7.1 ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് മുതലായ ഓഡിയോ ഫോർമാറ്റുകൾ ലഭിക്കണമെങ്കിൽ ഈ എ ആർ സി പോർട്ട് തന്നെ വേണം. ഇനി നമുക്ക് ടി വിയിൽ നിന്നും ശരിയായ രീതിയിൽ ഓഡിയോ ഔട്ട് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. നമ്മളിൽ പലരും ടി വിയിൽ നിന്നുള്ള സൗണ്ട് ഔട്ട് എടുക്കുന്നത് ഈ ഹെഡ്സെറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന പോർട്ടിൽ നിന്നായിരിക്കും. ഈ പോർട്ടിൽ നിന്നും ഈ 3.5 mm ജാക്ക് 2 ആർ സി എ കേബിൾ ഉപയോഗിച്ച് ടി വിയിലെ സൈഡിൽ 3.5 mm കേബിൾ കൊടുത്തതിന് ശേഷം ഹോം തിയേറ്ററിന്റെ ബാക്കിൽ ഓഡിയോ ഇൻ എന്നെഴുതിയിരിക്കുന്ന 2-channel ഇൻപുട്ടിലേക്കായിരിക്കും കണക്ഷൻ കൊടുക്കുക. ശരിക്കും ടി വിയിൽ ഈ പോർട്ട് നൽകിയിരിക്കുന്നത് ഹെഡ്സെറ്റിന്റെ ഉപയോഗത്തിനാണ്. അതിൽ നിന്നാണ് നമ്മൾ ഓഡിയോ ഔട്ട് എടുക്കുന്നത്. ഇത് ശരിക്കും തെറ്റായ ഒരു രീതിയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും എച്ച് ഡി എം ഐ എ ആർ സി പോർട്ടുള്ള ഹോം തിയേറ്റർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ടി വിയിൽ നിന്നും ശരിയായ രീതിയിൽ ഓഡിയോ ഔട്ട് എടുക്കുന്നതിന് വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട്പുട്ടും രണ്ടാമത് എച്ച് ഡി എം ഐ എ ആർ സി അല്ലെങ്കിൽ ഇ എ ആർ സി. ഇതിൽ നിന്നും കണക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിലോ സൗണ്ട് ബാറിലോ ഒപ്റ്റിക്കൽ ഇൻപുട്ടോ അല്ലെങ്കിൽ എച്ച് ഡി എം ഐ എ ആർ സി പോർട്ടോ ഉണ്ടായിരിക്കും. അല്ലാതെ ഹെഡ്സെറ്റിന്റെ പോർട്ടിൽ നിന്നും കണക്ഷൻ എടുത്ത് 2-channel ഇൻപുട്ടിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2-channel സ്റ്റീരിയോ സൗണ്ടിനെ ഹോം തിയേറ്റർ 5.1 ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ലഭിക്കുന്ന സൗണ്ടിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എഫക്ട് ലഭിക്കുകയില്ല. ശരിക്കും 5.1 എന്ന് പറയുന്നത് 5-channel ഓഡിയോ ഔട്ടും ഒരു സബ് ഓഫറിലേക്കുള്ള ഒരു ഔട്ടും ഉണ്ടായിരിക്കും. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള 6 amplifier വഴി ഔട്ട് കിട്ടുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ അനുഭവം ഉണ്ടാവുന്നത്. അതിനായി ടി വിയുടെ എച്ച് ഡി എം ഐ എ ആർ സി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പോർട്ടിൽ നിന്നും നമ്മൾ ഓഡിയോ ഔട്ട് എടുത്ത് ഹോം തിയേറ്ററിന്റെ എച്ച് ഡി എം ഐ എ ആർ സിയിലോ അല്ലെങ്കിൽ ഒപ്റ്റിക്കലിലോ കണക്ഷൻ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ടി വിയിൽ നിന്നും ഓഡിയോ ഹോം തിയേറ്ററിലോട്ട് കൊടുക്കേണ്ടത്. ഇതിൽ രണ്ട് കണക്ഷനും കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മനസ്സിലാകുന്നതിന് വേണ്ടി രണ്ടും കണക്ട് ചെയ്തെന്നേ ഉള്ളൂ. ഒപ്റ്റിക്കലിനെ അപേക്ഷിച്ച് ഈ എ ആർ സി അല്ലെങ്കിൽ എ ആർ സി പോർട്ടിൽ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം എല്ലാവർക്കും എച്ച് ഡി എം ഐ എ ആർ സി പോർട്ട് എന്തിനാണെന്നും അതുപോലെ ടി വിയിൽ നിന്നും ശരിയായ രീതിയിൽ ഓഡിയോ ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.